ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. നമുക്കൊരു പോർട്രേറ്റ് പെയിൻറ്റിംഗ് ഒക്കെ കാണുമ്പോൾ എല്ലാവരുടെ ഉള്ളിലും ആദ്യം തോന്നുന്നത് എന്താ, എനിക്കും ഇതുപോലെ ഒന്ന് ചെയ്യണം. ഉടനെ ചാടിക്കയറി നമ്മുടെ മനസ്സ് പറയും, നോ 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 നോ, വെറുതെ സമയവും സാധനങ്ങളെ നശിപ്പിക്കേണ്ടതെന്ന്. അപ്പം നമ്മൾ കരുതും, ആ അതും ശരിയാണെന്ന്. എങ്കിൽ ആ ശരിയാണെന്ന് വിചാരിക്കുന്നവരല്ല, എനിക്കിങ്ങനെ ഒന്ന് ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ടും കാണുക. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും. വരയ്ക്കാൻ അത്ര അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം ഓരോ ലൈനും സർക്കിളും ഷേപ്പ്സും ഒക്കെ വരയ്ക്കാൻ മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ആദ്യം ഏത് ആപ്പിലാണ് ചെയ്തതെന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് റാൻഡമായിട്ടൊന്ന് സെലക്ട് ചെയ്തതാണ് പെൻസിൽ ഫോട്ടോ സ്കെച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ്. നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലത് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് പെയ്ഡായിട്ട് നല്ലൊരു ആപ്പുണ്ട്, അത് നമ്മൾ പെൻസിൽ ഫോട്ടോ സ്കെച്ച് ഡിജിറ്റൽ ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. അത് പെയ്ഡാണ്, അങ്ങനെ തന്നെ തോന്നുന്നു കേട്ടോ, കറക്റ്റ് അത് പെയ്ഡാണ്. അപ്പോൾ അതിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് നമ്മൾ നോർമലി എടുത്തു കഴിഞ്ഞ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഓപ്പൺ ആക്കിക്കഴിഞ്ഞാൽ ഗാലറിയിൽ നിന്നോ അല്ലെങ്കിൽ ക്യാമറയിൽ നിന്നോ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്യാം. ആ ഫോട്ടോ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ പെൻസിലിൽ ഇഷ്ടമുള്ള ഒരു എഫക്റ്റ് കൊടുക്കുക, അതായത് നമുക്ക് വരയ്ക്കാൻ കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള ഒരു എഫക്റ്റ് കൊടുക്കുക. എന്നിട്ട് നമ്മളത് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം നമ്മളിത് വാൾപേപ്പർ ഇടുകയാണ്. ഇപ്പം നമ്മൾ കുഞ്ഞു ഫ്രെയിമിനാണെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വാൾപേപ്പർ സെറ്റ് ചെയ്യുക, അല്ല കുറച്ചും കൂടി വലിയ ഫ്രെയിമിനാണെങ്കിൽ ഡയറക്റ്റായിട്ട് വാൾപേപ്പർ സെറ്റ് ചെയ്യുക. ഇപ്പം ഞാനിത് റഫായിട്ട് ഒന്ന് വരച്ചിട്ടുള്ളതാണ് കേട്ടോ അത്. അതിനുശേഷം ഞാൻ നമ്മുടെ ക്ലോത്തിലേക്കും വരച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെയാണ് വരയ്ക്കുന്നത്. നമ്മളിപ്പോൾ മൊബൈലിൻ്റെ മുകളിലാണെങ്കിൽ അങ്ങനെ വെച്ചിട്ട് വരച്ചെടുക്കാം, തുണി മാത്രം വെച്ചിട്ട്. പിന്നെ നമ്മളിപ്പോൾ അതിനൊന്ന് ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. ഔട്ട്ലൈൻ എപ്പോഴും പരമാവധി ബ്ലാക്കിൽ കൊടുത്താൽ കുറച്ചും കൂടി നന്നായിരിക്കും. നമ്മൾ ഫേസിനൊക്കെ ഏകദേശം ഒരു സാൻഡിൽ കളറ് കൊടുത്തിട്ടുണ്ട്, ഒരു ഓഫ് വൈറ്റ് ഒക്കെ പോലത്തെ കളറ്. അതുപോലെ മുടി ബ്ലാക്ക് കൊടുക്കുക, പിന്നെ ഡ്രസ്സ് നമുക്ക് ഇഷ്ടമുള്ള കളർ വെച്ച് കൊടുക്കുക. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇത് പെയിൻറ്റിങ് കംപ്ലീറ്റ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാം അല്ലേ. ശരിക്കും ഇങ്ങനെ പെയിൻറ്റ് ചെയ്യലൊരു ഈസി മെത്തേഡാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് തുന്നാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതൊരുവിധ മടിയന്മാർക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇപ്പോൾ നമുക്ക് ഈ പെയിൻറ്റിങ് നമ്മൾ മറ്റേതിൽ നിന്ന് റഫായിട്ടൊന്ന് റാൻഡായിട്ട് വരച്ചെടുക്കുന്നു, അതിനുശേഷം നമ്മൾ ഒരു ബോർഡർ ലൈൻ കൊടുക്കുക, പിന്നെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക. ഇതൊന്നും ഒരുപാട് സമയം എടുക്കാണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മൾ തുന്നാണെങ്കിൽ കുറച്ചും കൂടിയും ചിലപ്പോൾ ടൈം എടുക്കും.
അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ പറ്റും ഇങ്ങനെ നമ്മൾ വെറുതെ പെയിൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക, നമ്മളിട്ട ഡ്രസ്സിൻ്റെ കളർ തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക. ഇനിയിപ്പോൾ വാലൻറ്റൈൻസ് ഡേ ആണ്, ഓരോ സെലിബ്രേഷൻസ് വരികയാണ്, അല്ലെങ്കിൽ ഓരോ ആനിവേഴ്സറി, അങ്ങനെ എന്ത് തന്നെ വന്നാലും നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാമല്ലോ. നമ്മുടെ ഹസ്ബൻഡ് ആനിവേഴ്സറിക്ക് നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാം, നമ്മുടെ ഫ്രണ്ടിന് ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാം. അങ്ങനെ ഒരുപാട് ഗിഫ്റ്റ് ഐഡിയ നമ്മുടെ സ്വന്തം കയ്യിൽ നിന്ന് നമ്മുടെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡല്ലേ. നമ്മൾ നമ്മളായിട്ടൊരു സംഭവം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. അത് നമ്മൾ ഗിഫ്റ്റായിട്ട് മറ്റാൾക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആൾക്കും അതൊരു സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ പിന്നെ നമ്മൾ അതിൽ എന്ത് ഡിസൈൻസ് വേണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാനിപ്പോൾ വെറുതെ നമ്മളൊരു ലവിൻ്റെ തന്നെ സംഭവം വരച്ചിട്ട് അതിൽ കുറച്ച് ഫ്ലവേഴ്സ് കൊടുത്തു. നിങ്ങൾക്ക് ഇനിയിപ്പോൾ അങ്ങനെയല്ല, അവിടെ നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.